നീണ്ട എഴുപത് വർഷങ്ങൾ ഈ എഴുപത് വർഷത്തോളം ബ്രിട്ടന്റെ രാജ്ഞിയായിരുന്ന എലിസബത്ത് രാജ്ഞി അന്തരിച്ചു തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു തൻ്റെ തൊണ്ണൂറ്റാറാം പിറന്നാൾ ആഘോഷിച്ച് തീർന്നതേയുള്ളൂ രാജകുടുംബാംഗങ്ങൾക്ക് പുറമേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് രാജ്ഞിക്ക് ആശംസകൾ നേർന്നത് ജൂണിലെ രണ്ടാം ശനിയാഴ്ചയാണ് സാധാരണ രാജ്ഞിയുടെ പിറന്നാൾ ബ്രിട്ടനിൽ ഔദ്യോഗികമായി ആഘോഷിക്കുന്നത് മാത്രമല്ല ഇത്തവണ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളും മിലിറ്ററി പരേഡോടുകൂടി നടന്നിരുന്നു താൻ അധികാരത്തിലെത്തിയതിന്റെ എഴുപതാം വാർഷിക ദിനത്തിലും രാജ്ഞി ഭർത്താവ് ഫിലിപ്പ് രാജകുമാറിന് ഏറെ പ്രിയപ്പെട്ട സാൻഡ്രിഗം എസ്റ്റേറ്റിൽ തന്നെയായിരുന്നു ചെലവഴിച്ചത് ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് രാജസിംഹാസനത്തിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് എലിസബത്ത് രാജ്ഞിക്കാണ് ഇനി രാജ്ഞിയല്ല രാജാവാണ് ഇനി ചാൾസ് ആണ് ബ്രിട്ടന്റെ രാജാവായി മാറുക എലിസബത്ത് രാജ്ഞിക്ക് തൻ്റെ എല്ലാമെല്ലാം ഭർത്താവായ ഫിലിപ്പ് രാജകുമാരനായിരുന്നു അതായത് തന്റെ ഭാര്യയായ എലിസബത്തിന് ഐസ് കഷ്ണങ്ങൾ ഗ്ലാസിൽ വീഴുമ്പോഴുള്ള ശബ്ദം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഗോളാകൃതിയിൽ ഐസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഷീൻ സ്വന്തമായി നിർമ്മിച്ച് വരെ ഭാര്യയെ സന്തോഷിപ്പിച്ച വ്യക്തിയായിരുന്നു ഫിലിപ്പ് രാജകുമാരൻ അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മരണം എലിസബത്ത് രാജ്ഞിയെ തളർത്തിയിരുന്നു ഫെബ്രുവരിയിൽ എലിസബത്ത് രാജ്ഞിക്ക് കോവിഡും പിടിപെട്ടിരുന്നു അതിനുശേഷം കോവിഡിന്റെ അവശ്യതകൾ നന്നായിട്ട് എലിസബത്ത് രാജ്ഞിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല പൊതുപരിപാടിയിൽ നിന്നും എലിസബത്ത് രാജ്ഞി വിട്ടുനിന്നു ജനങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു രാജകുടുംബാംഗമാണ് എലിസബത്ത് രാജ്ഞി കൂടി ഈ ലോകം വിട്ടു എന്നുള്ള വാർത്തകൾ കൊട്ടാരം തന്നെയാണ് ജനങ്ങളെ അറിയിച്ചത് നീണ്ട എഴുപത് വർഷങ്ങൾ ബ്രിട്ടനിന്റെ രാജ്ഞിയായിട്ട് മാത്രമല്ല കാനഡ പോലെയുള്ള മറ്റു പല രാജ്യങ്ങളും എലിസബത്ത് രാജ്ഞിയെ തങ്ങളുടെ രാജ്ഞിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ ബ്രിട്ടീഷ് കുടുംബത്തിലെ ഏറ്റവും ശക്തിയായ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന എലിസബത്ത് രാജ്ഞി ഓർമ്മയാകുമ്പോൾ ബ്രിട്ടീഷ് ഭരണവും ഒരു വിസ്മൃതിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇനി പ്രിൻസായി മാറുന്നത് എലിസബത്ത് രാജ്ഞിയുടെ മൂത്തപുത്രനായ ചാൾസ് ആണ് ചാൾസ് രാജകുമാരനൊപ്പം രാജ്ഞിയായി ഇരിക്കേണ്ടിയിരുന്നത് ഡയാനയാണ് പക്ഷേ ഡയാന അകാലത്തിൽ പൊലിഞ്ഞുപോയി ചാൾസ് രാജകുമാറിന് ശേഷം ഇനി വെയിൽസിന്റെ രാജാവായി മാറുക വില്യം രാജകുമാരനാണ്